പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയതായി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു വിവരം പുറത്തു വരുന്നതിനോട് ജോസഫ് വിഭാഗം പ്രതികരിക്കുന്നത് അങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനമല്ല മറിച്ച് തങ്ങൾ നിർത്തിയിരിക്കുന്നത് ഒരു ഡെമ്മി സ്ഥാനാർത്ഥിയാണ് എന്നാണ് കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോസഫ് കണ്ടെത്തലാണ് പത്രിക സമർപ്പിച്ചത് ഈ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നത് ജോസഫ് വിഭാഗം സ്വന്തം സ്ഥാനാർത്ഥിയെ ആണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് എന്നാണ് വര വരണാധികാരിക്ക് മുൻപാകെ അത്തരത്തിലുള്ളൊരു പത്രികയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നത് അതേസമയം ജോസഫ് വിഭാഗം ഈ വാദം തള്ളിക്കളയുന്നു ത ഒരു ഡെമ്മി സ്ഥാനാർത്ഥി അഥവാ ഔദ്യോഗിക യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയാൽ പകരം വരേണ്ട സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു ഡെമ്മി പത്രിക എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് വിശദീകരണം പക്ഷേ അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന് രണ്ടില ചിഹ്നത്തിൽ മത്സരിക്കാനാകില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രണ്ടില ചിഹ്നം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജോസ് കെ മാണി കത്ത് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ജോസ് ടോമിൻ്റെ അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിൻ്റെ പത്രിക തള്ളിയാൽ പകരം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ജോസഫ് കണ്ടെത്തലിൻ്റെ പത്രിക സമർപ്പണമെന്നാണ് ജോസഫ് വിഭാഗത്തിൻ്റെ വിശദീകരണം പത്രികാ സമർപ്പണം സാങ്കേതികത്വം മാത്രമാണെന്നും ജോസ് ടോമിൻ്റെ പത്രിക സ്വീകരിച്ചാൽ താൻ പിന്മാറുമെന്നാണ് ജോസഫ് കണ്ടത്തിലും വിശദീകരിച്ചിരിക്കുന്നത് പി ജെ ജോസഫ് അറിഞ്ഞുകൊണ്ടല്ല തൻ്റെ നീക്കമെന്നും ജോസഫ് കണ്ടത്തിൽ വിശദീകരിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് താൻ മത്സരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇദ്ദേഹത്തിനൊപ്പം പി ജെ ജോസഫിൻ്റെ പി എയും അടുത്ത അനുയായികളും പത്രികാ സമർപ്പണത്തിന് എത്തിയതാണ് കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുൻപ് കേരള കോൺഗ്രസ് എം വർക്കിംഗ് ചെയർമാൻ്റെ കത്ത് ഹാജരാക്കിയില്ല എങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ടോം ജോസിന് രണ്ട് ലക്ഷം നൽകില്ല എന്ന് ഉപവരണാധികാരി അറിയിച്ചിട്ടുണ്ട് എന്നാൽ അവസാന നിമിഷവും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്നാണ് ജോസഫിന്റെ പ്രതികരണം മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ജോസഫുമായി ചർച്ച നടത്തിയെങ്കിലും ജോസഫ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ജോസ് ടോം സ്വതന്ത്രനായി മത്സരിക്കട്ടെ എന്നാണ് ജോസഫിന്റെ ഇപ്പോഴത്തെയും നിലപാട് രണ്ടില ചിഹ്നം അനുവദിച്ചില്ല എങ്കിൽ പൈനാപ്പിൾ ഓട്ടോറിക്ഷ ഫുട്ബോൾ എന്നീ ചിഹ്നങ്ങളാണ് ജോസ് ടോം ലഭിക്കാൻ സാധ്യത കേരള കോൺഗ്രസ് എന്ന നിലയിൽ ഒന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ രണ്ടും പത്രികകളാണ് ജോസ് ടോം സമർപ്പിച്ചിട്ടുള്ളത് ഏതായാലും ഇപ്പോഴത്തെ ജോസഫിൻ്റെ നീക്കം വലിയൊരു രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട് താൻ അവിടെ തൻ അല്ലെങ്കിൽ തൻ്റെ പ്രതിനിധിയാണ് അവിടെ മത്സരിക്കുക എന്ന നിലയിലുള്ള പ്രതീതി സൃഷ്ടിക്കാൻ ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നീക്കത്തിൻ്റെ ഏറ്റവും എടുത്തു സവിശേഷത